സംയോജിത കൃഷിയിലെ പ്രധാന അനുബന്ധ പ്രവർത്തനമാണ് കന്നുകാലി വളർത്തൽ. എന്നാൽ കന്നുകാലികളെ വളർത്തുമ്പോൾ അവയുടെ തീറ്റയ്ക്കായി വിപണിയെ ആശ്രയിക്കുന്നത് മൂലം ഉൽപാദന ചെലവ് കുത്തനെ ഉയരുന്നു. ഇത് കർഷകരെ ഏറെ ബുദ്ധിമുട്ടിലാക്കുന്നു. ഇതിനൊരു പരിഹാരമാണ് കൃഷിയിടങ്ങളിൽ തന്നെ ആവശ്യാനുസരണം പച്ചപ്പുല്ല് വളർത്തിയെടുക്കുക എന്നത്. പച്ചപ്പുല്ല് ആഹാരക്രമത്തിൽ ചേർത്ത് കൊടുക്കുമ്പോൾ കന്നുകാലികളുടെ ആരോഗ്യം മെച്ചപ്പെടുന്നു, ഒപ്പം പാലുൽപാദനവും കർഷകന്റെ വരുമാനവും വർദ്ധിക്കുന്നു. പലതരം തീറ്റപ്പുല്ലുകൾക്ക് പുറമേ കാലിത്തീറ്റയായി ഉപയുക്തമാക്കാവുന്ന ചില വൃക്ഷങ്ങൾ, അതായത് ഫോഡർ വൃക്ഷങ്ങൾ കൂടി കൃഷിയിടത്തിൽ നട്ടുവളർത്തിയാൽ തീറ്റയുടെ ഉൽപാദനം ഗണ്യമായി വർദ്ധിപ്പിക്കാം. ഇത്തരത്തിലുള്ള ചില ഫോഡർ വൃക്ഷങ്ങളെ നമുക്കിന്ന് പരിചയപ്പെടാം. ആദ്യമായി സുബാബുൾ അഥവാ പീലിവാഗ എന്ന ഫോഡർ വൃക്ഷം. കർഷകർക്കിടയിൽ ഏറെ പ്രചാരത്തിലുള്ള ഒരു ഫോഡർ വൃക്ഷമാണ് സുബാബുൾ. അതുപോലെ മറ്റൊരു പ്രധാന ഫോഡർ മരമാണ് കാലിയാൻഡ്ര. മൃദുവായ ഇലകൾ ഈ വൃക്ഷത്തെ കൂടുതൽ പ്രിയങ്കരമാക്കുന്നു. ഇവയ്ക്ക് പുറമെ മുരിങ്ങ, അഗസ്ത്യ മുരിങ്ങ അല്ലെങ്കിൽ അഗത്തിച്ചീര, മൾബറി, ശീമക്കൊന്ന, മഞ്ഞനാത്തി, പ്ലാവ് ഇവയെല്ലാം മികച്ച ഫോഡർ വൃക്ഷങ്ങളാണ്. ഇതിൽ മൾബറി, പ്ലാവില, മഞ്ഞനാത്തി എന്നിവയെല്ലാം ആടുകൾക്കുള്ള തീറ്റയായി ഏറെ യോജ്യമാണ്. സുബാബുൾ, കാലിയാൻഡ്ര, മുരിങ്ങ, അഗസ്ത്യ മുരിങ്ങ ഇവയെല്ലാം വിത്ത് പാകിയാണ് മുളപ്പിച്ചെടുക്കുന്നത്. സുബാബുളിന്റെ വിത്തിന് കട്ടിയേറിയ പുറന്തോടായതിനാൽ മുളച്ചു കിട്ടാൻ പ്രയാസമാണ്. ചൂടുവെള്ളം ഉപയോഗിച്ച് പരിചരിച്ചാൽ കട്ടിയുള്ള പുറന്തോടിളക്കി വിത്തിന്റെ അങ്കുരണശേഷി വർദ്ധിപ്പിക്കാം. വിത്ത് 80 ഡിഗ്രി സെൽഷ്യസ് ചൂടുള്ള വെള്ളത്തിൽ 4 മിനിറ്റ് വെച്ചതിന് ശേഷം വെള്ളം വാർത്ത് കളഞ്ഞ് 1 മണിക്കൂർ തണലിൽ ഉണക്കണം. തുടർന്ന് വിത്തുകൾ തടങ്ങളിൽ പാകാം. കാലിയാൻഡ്ര വിത്തുകൾ സാധാരണ വെള്ളത്തിൽ 48 മണിക്കൂറും മുരിങ്ങ, അഗസ്ത്യ മുരിങ്ങ വിത്തുകൾ 12 മണിക്കൂറും കുതിർത്ത ശേഷം വിതയ്ക്കുക. ഇപ്രകാരം ചെയ്താൽ അവയുടെ അങ്കുരണശേഷി വർദ്ധിക്കും. തടങ്ങൾ കിളച്ചൊരുക്കി ജൈവവളങ്ങൾ ചേർത്ത് കൊടുത്ത് വിത്തുകൾ പാകാം. 1 മാസം കഴിഞ്ഞ് ഇതിൽ നിന്നും ആരോഗ്യമുള്ള തൈകൾ പറിച്ചെടുത്ത് ഗുണമേന്മയുള്ള മാധ്യമം നിറച്ച പോളി ബാഗുകളിൽ നടാം. തുടർന്ന് 2 മാസം കഴിഞ്ഞ് ഇവയെ കൃഷിയിടത്തിലേക്ക് മാറ്റി നടാവുന്നതാണ്. ആദ്യ 2 വർഷങ്ങളിൽ വേനൽ സമയത്ത് കൃത്യമായ നന കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. 9 മാസം മുതൽ 1 വർഷം വരെ വളർച്ചയെത്തുമ്പോൾ ആദ്യ വിളവെടുപ്പ് നടത്താം. തറനിരപ്പിൽ നിന്നും 1 മീറ്ററിന് മുകളിലായി തലപ്പുകൾ മുറിച്ചെടുക്കാം. തുടർന്ന് 3 മാസം കൂടുമ്പോൾ വീണ്ടും വിളവെടുക്കാവുന്നതാണ്. മൾബറി, ശീമക്കൊന്ന തുടങ്ങിയ വിളകളിൽ കമ്പാണ് നടീൽ വസ്തു. 6 മുതൽ 8 മാസം വരെ പ്രായമായ മൾബറി ചെടികളിൽ നിന്നും നടാനുള്ള കമ്പ് ശേഖരിക്കാം. പെൻസിൽ കനത്തിലുള്ളതും 20 സെന്റിമീറ്റർ നീളവും 4-5 മുകുളങ്ങളുള്ളതുമായ കമ്പുകൾ മാധ്യമം നിറച്ച പോളി ബാഗുകളിൽ നടാം. 3 മാസം കഴിഞ്ഞ് വേര് പിടിച്ച തൈകളെ കൃഷിയിടത്തിലേക്ക് മാറ്റി നടാം. 6 മാസം വളർച്ചയെത്തുമ്പോൾ തറനിരപ്പിൽ നിന്നും 1 മീറ്റർ ഉയരത്തിൽ ഇവയുടെ ഇലകളും ശിഖരങ്ങളും മുറിച്ചെടുക്കാം. തുടർന്ന് ഓരോ 3 മാസവും ഇടവിട്ട് വിളവെടുക്കാവുന്നതാണ്. ശീമക്കൊന്നയുടെ കമ്പുകൾ കൃഷിയിടത്തിൽ നേരിട്ട് നട്ടാൽ മതിയാകും. മഴക്കാലമാണ് നടാൻ അനുയോജ്യം. 3 സെന്റിമീറ്റർ കനമുള്ളതും 40 സെന്റിമീറ്റർ നീളമുള്ളതുമായ കമ്പുകളാണ് നടാൻ ആവശ്യം. വർഷത്തിൽ 3 പ്രാവശ്യം വിളവെടുക്കാവുന്നതാണ്. കന്നുകാലികൾക്ക് നിത്യേനയുള്ള ആഹാരത്തിൽ 5 മുതൽ 7 കിലോഗ്രാം വരെ ഫോഡർ ഇലകളും ഇളം തണ്ടുകളും നൽകാവുന്നതാണ്. എന്നാൽ മൾബറി അതുപോലെ സുബാബുൾ എന്നീ വൃക്ഷത്തലപ്പുകളിൽ ചില ദോഷകാരികളായ ഘടകങ്ങളുള്ളതിനാൽ അവ പരമാവധി 4 കിലോഗ്രാം വരെ മാത്രമായിരിക്കാൻ ശ്രദ്ധിക്കുക. ശീമൊക്കുന്ന ഇലകൾക്ക് ഒരു പ്രത്യേക ഗന്ധമുള്ളതിനാൽ കുറച്ചു സമയം വെയിലത്ത് വാട്ടിയതിനു ശേഷം വേണം കന്നുകാലികൾക്ക് ആഹാരമായി നൽകേണ്ടത്. മുരിങ്ങ പോലെയുള്ള വിളകൾ പോഷകമൂലകങ്ങളാൽ സമ്പുഷ്ടമാണ്. അതിനാൽ പലതരം ഫോഡർ ഇലകൾ കൂട്ടിക്കലർത്തി നൽകുന്നതും ഗുണകരമാണ്. ക്ഷീരവികസന വകുപ്പ്, ലൈഫ് സ്റ്റോക്ക് ഡെവലപ്മെന്റ് ബോർഡ് എന്നിവയുടെ കീഴിലുള്ള വിവിധ ഫാമുകൾ, ICR കൃഷി വിജ്ഞാന കേന്ദ്രങ്ങൾ, കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള കോളേജ് ഓഫ് ഫോറസ്ട്രി ഇവിടെ നിന്നെല്ലാം ഫോഡർ വൃക്ഷങ്ങളുടെ നടീൽ വസ്തുക്കൾ ലഭ്യമാണ്. പുൽവിളകളെ അപേക്ഷിച്ച് പ്രോട്ടീൻ, മൂലകങ്ങൾ, ധാതുക്കൾ ഇവയെല്ലാം ഏറെ കൂടുതലുണ്ട് ഫോഡർ ഇലകളിൽ. ആദ്യഘട്ടങ്ങളിലൊഴികെ കാര്യമായ പരിചരണം ആവശ്യപ്പെടുന്നുമില്ല ഈ വൃക്ഷങ്ങൾ. ഇവയിൽ പലതും പച്ചില വളങ്ങളായും ഉപയുക്തമാണ്. സംയോജിത കൃഷിത്തോട്ടങ്ങളിൽ ധാരാളമായി ലഭ്യമായ ചാണക സ്ലറി ഈ വൃക്ഷങ്ങൾക്കുള്ള വെള്ളവും വളവുമാക്കാം. ജൈവവേലിയായി നട്ടുപിടിപ്പിക്കാനും ഏറെ യോജ്യമാണ് ഈ വൃക്ഷങ്ങൾ. കാലിത്തീറ്റ ഉൽപാദനം സമൃദ്ധമാക്കുവാനും അതുവഴി പാലുൽപാദനം ഏറെ മെച്ചപ്പെടുത്തുവാനും ഇനി നമ്മുടെ കൃഷിയിടങ്ങളിൽ ഫോഡർ മരങ്ങൾ കൂടി വളരട്ടെ.